പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ സ്നേഹം പരാതികളില്ലാത്ത സ്നേഹമാണ്. തൻ്റെ വേദനകളും ദുഃഖങ്ങളും പരാതി കൂടാതെ ക്രിസ്തു സഹിച്ചത് പിതാവിനോടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെയാണ്. കൊലക്കളത്തിലേക്ക് നയിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവിടുന്ന് നിശബ്ദനായിരുന്നു. പരാതികളുള്ളിടത്ത് പാപമുണ്ട്. പറുദീസായിലെ ആദ്യത്തെ പാപമാരംഭിക്കുന്നത് നിങ്ങൾക്കെന്തെങ്കിലും കുറവുണ്ടോ എന്ന സാത്താൻ്റെ തന്ത്രപരമായ ചോദ്യത്തിൽ നിന്നാണ്. നമ്മുടെ പരാതികൾ നീളുമ്പോൾ നമുക്കാരെയും സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. പരാതികൾ ഉയരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതം വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഉറപ്പും ബോധ്യവുമാണ് നമ്മളുടെ കുറവുകളിൽ പരാതിപ്പെടാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മളുടെ കുറവുകളൊക്കെ നമ്മുടെ ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷേ ദരിദ്രമായ കുടുംബം, ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, മക്കളുടെ ജോലിയെക്കുറിച്ചുള്ള നിരാശ, ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുമ്പോൾ നാം നിരാശരാവുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു. എനിക്ക് ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ പോയി, എൻ്റെ പങ്കാളിക്ക് എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ നാം നീളുന്ന നമ്മുടെ പരാതികളുടെ നടുവിൽ പിശാചിന് ഇറങ്ങി വരുവാനും നമ്മുടെ സ്നേഹത്തിൻ്റെ ചേതനത്തെ ഇല്ലാതെയാക്കുവാനും സാധിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ആരെക്കുറിച്ചും ആരോടും പരാതി പറയാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിരന്തരം സമർപ്പിക്കുന്നതാണ്. ഇന്ന് നാം ഈ ദിവസം ആരംഭിക്കുമ്പോൾ നാം നിരന്തരം പരാതിപ്പെടുന്ന കുറവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ പോരായ്മകളായി നാം ദൈവസന്നിധിയിൽ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവയെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായാണ് നാം ജീവിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മെ നയിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.